നമസ്കാരം. ചന്ദ്രബാബു നായിഡു, ഉദ്ധവ് താക്കറെ, നിതീഷ് കുമാർ ഇവർക്കൊക്കെ ചില സമാനതകളുണ്ട്. നീണ്ടകാലം ബി ജെ പി സഖ്യകക്ഷികൾ ആയിരുന്നവരുമാണ് ഇവർ. തെലുങ്ക് ദേശം നേതാവ് എന്നതിലുപരി എൻ ഡി എയിലെ എണ്ണം പറഞ്ഞ ദേശീയ നേതാവ് സ്ഥലത്തേക്ക് ഉയർന്നയാളായിരുന്നു ചന്ദ്രബാബു നായിഡു. എന്നാൽ പിന്നീട് പൊടുന്നനെ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചു. നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ വിമാനം ചാർജ് ചെയ്ത് പറന്നു നടന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ പേര് പോലും പൊതുരംഗത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ട് കാലങ്ങളായി. ബി ജെ പിയുടെ സ്വാഭാവിക സഖ്യകക്ഷിയായിരുന്ന ശിവസേനയെ ബി ജെ പി സഖ്യത്തിൽ നിന്ന് അടർത്തി മാറ്റി ശിവസേനയുടെ ജീവരക്തമായ ഹിന്ദുത്വത്തെ ഒറ്റുകൊടുത്ത് ഹിന്ദു വിരുദ്ധർക്കൊപ്പം ചേരുന്നതിൽ മുന്നിൽ നിന്ന സഞ്ജയ് റാവത്ത് നിലവിൽ ആർത്തർ ജയിലിലുണ്ട്. കുടുംബസ്വത്തായിരുന്ന ശിവസേന എന്ന പാർട്ടിയും തിരഞ്ഞെടുപ്പ് ചിഹ്നവും നഷ്ടമാകുന്നതിൻ്റെ പരിഭ്രാന്തിയിൽ കോടതികൾ കയറിയിറങ്ങുന്നു ഉദ്ധവ് താക്കറെ. ബീഹാറിലെ പുതിയ മഹാഗഡ്ബന്ധൻ വാർത്ത കണ്ടപ്പോൾ ഓർത്തു പോയതാണ് ഇതെല്ലാം. 2014 മുതൽ എതിരാളികൾ ബി ജെ പിയുടെ രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമെന്ന് പരിഹസിച്ചിരുന്ന അയോധ്യയിലെ ഭവ്യരാമക്ഷേത്രം ഭക്തർക്ക് തുറന്നുകൊടുത്തു. വിരാട് ഭാവത്തിൽ 2024 തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിനു മുന്നിൽ നിതീഷൊക്കെ വെറും ഈയാമ്പാറ്റകളാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജെ ഡി യു സഖ്യം ഇല്ലാതെയാണ് ബി ജെ പി 18 സീറ്റുകൾ നേടിയതും സഖ്യകക്ഷികൾ 6 സീറ്റ് നേടിയതും. ജെ ഡി യു നേടിയത് 2 സീറ്റാണെന്നാണ് ഓർമ്മ. ഈ പാർട്ടി 2024 വരെ കാണുമോ എന്ന് പോലും ഉറപ്പില്ല. അപ്പോഴാണ് മോദിയെ പ്രധാനമന്ത്രിയാക്കില്ല എന്ന പ്രസ്താവനയുമായി വരുന്നത്. ബീഹാറിൽ പോലും ഒറ്റയ്ക്ക് സ്വാധീനമില്ല. മുഖ്യനാകണമെങ്കിൽ പോലും ഒന്നുകിൽ ആർ ജെ ഡി അല്ലെങ്കിൽ ബി ജെ പി കനിയണം. കണ്ടറിയണം നിതീഷ് ജി, നിങ്ങൾക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന്. ഇന്ത്യൻ പ്രസിഡന്റ് പദം പുള്ളി സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ നൽകിയുമില്ല, കിട്ടിയുമില്ല. കൂടെ നിന്നാൽ ഒരു ഗവർണർ പദവിയെങ്കിലും കിട്ടി മരിക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതിനും യോഗം കാണുന്നില്ല. ബീഹാറിലെ പുതിയ മഹാഗഡ്ബന്ധന് അഡ്വാൻസ് ശ്രദ്ധാഞ്ജലി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.